നമ്മളൊരു ഇന്റർവ്യൂല് കണ്ടിട്ടുണ്ടായിരുന്നു സർട്ടിഫിക്കറ്റ് കാണട്ടെ എന്നുള്ളത് കണ്ടായിരുന്നു. ഇപ്പൊ എന്താ പറയാനുള്ളത് മിഥുനോട്, നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഇപ്പൊ ഞാൻ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തു. അപ്പോ നമുക്ക് മനസ്സിലായത് പ്രോ വുഷു ചാമ്പ്യൻഷിപ്പിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് അടിച്ചിട്ടുണ്ട്. വുഷുവിൽ ആദ്യമായിട്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പ് സൗത്ത് ഇന്ത്യയിൽ എടുത്തത് നമ്മുടെ അനിയൻ മിഥുനാണ്. അടിപൊളി. അതിന്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്. ഈ അനിയൻ മിഥുനിൻ്റെ വിഷയം അറിയുമെന്ന് ഒരുപ്പെട്ട എല്ലാവർക്കും ഈ പറഞ്ഞ പുള്ളി അറിയായിരിക്കും. അനീഷ് എന്നാണ് പുള്ളിയുടെ പേര്. ഇദ്ദേഹമാണ് അനിയൻ മിഥുനിൻ്റെ കോച്ച് എന്നാണ് അനിയൻ മിഥുൻ അവകാശപ്പെട്ടിരുന്നത് ബിഗ് ബോസിനകത്ത് വെച്ച്. അന്നേരം ആ സമയത്ത് അനിയൻ മിഥുനിൻ്റെ ഈ ഒരു വുഷുവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഇദ്ദേഹം തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു അനിയൻ മിഥുൻ ഇതുവരെ സർട്ടിഫിക്കറ്റോ അതിൻ്റെ വീഡിയോസ് ഒന്നും കാണിച്ചിട്ടില്ല. സോ ഉള്ളതാണോ, ചാമ്പ്യൻഷിപ്പ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. സോ ഇപ്പം ഈ ഒരു ഇൻ്റർവ്യൂവിൽ അനിയൻ മിഥുനിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ തിരിച്ച് കാണിച്ച് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പുള്ളിക്ക് എല്ലാം വെരിഫൈ ചെയ്തു. സോ പുള്ളി തന്നെ പറയുന്നുണ്ട് അനിയൻ മിഥുനാണ് പ്രോ പ്രൊഫഷണൽ വുഷുവിൽ ചാമ്പ്യൻ എന്ന് കൃത്യമായി പുള്ളി തന്നെ പറയുന്നുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത്. പക്ഷേ ആ സർട്ടിഫിക്കറ്റ്സും മെഡലും കാര്യങ്ങളും ഒക്കെ നമ്മളെയും കൂടെ ഒക്കെ കാണിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മളെ കാണിച്ചെന്താ കുഴപ്പം, നമ്മളെ കാണിച്ചെന്നാലും പ്രശ്നമുണ്ടോ? സോ അത് നമ്മളെയും കൂടെ ഒക്കെ ഒന്ന് കാണിക്കാമായിരുന്നു അല്ലേ? അതാകുമ്പോൾ കുറച്ചും കൂടെ ഒരു വിശ്വാസയോഗ്യത വരുത്തില്ലേ? എനിക്കങ്ങനെ തോന്നുന്നു. ഇത് പുള്ളിയെ മാത്രം കാണിച്ചിട്ടങ്ങ് വിട്ടപ്പം എന്തിലോട്ട്, നമുക്കിനി ബാക്കിയും കൂടെ കണ്ടുപോകാം. എൻ്റെ ഞാൻ പ്രൊഫഷണൽ ഫൈറ്ററാണ്. ഇത് അമേച്ചറുണ്ട്, ഞാൻ അമേച്ചറും കളിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അമേച്ചറും കളിച്ചിട്ടുണ്ട്, അമേച്ചറും കളിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് പ്രൊഫഷണലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വരുമാനമാർഗ്ഗം കൂടി അതാണ്. എൻ്റെ ജോലിയാണ്, എൻ്റെ കരിയറും കൂടിയാണ്. കരിയർ ജോലിയൊക്കെ അതാണ്. ഞാൻ പ്രൊഫഷണൽ കളിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽ കളിക്കും, എനിക്ക് ബ്രാൻഡ്സും കാര്യങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യും, എനിക്ക് പൈസ കിട്ടും. പിന്നെ എനിക്ക് പിന്നെ ഞാൻ ഇന്റർനാഷണൽ മാത്രം കളിക്കാനാണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ അപ്പോൾ എനിക്ക് ഇന്ത്യക്ക് എനിക്ക് റെപ്രസെന്റ് ചെയ്യാം. അതിന് മെഡൽ അടിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ തന്നെയാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് പറയുന്നത് വളരെയധികം, ഞാൻ അതിൽ വളരെ ഹാപ്പിയാണ്. അത്രയും ഇഷ്ടപ്പെടാൻ വേറെ എനിക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ പ്രൊഫഷണൽ ഫൈറ്റിലാണ് വേൾഡ് ചാമ്പ്യൻ, അല്ലാണ്ട് അമേച്ചറിലല്ല. അമേച്ചർ വേറെ തന്നെയാണ്. ഇപ്പോൾ അന്നാ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ കൂടുതലും അമേച്ചറിലെ ആൾക്കാരൊക്കെ ആണ് വന്ന് സംസാരിച്ചത്. പക്ഷേ ഞാൻ അവരാരെയും കുറ്റമൊന്നും പറയുന്നില്ല. സോ അനിയൻ മിഥുൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ പ്രൊഫഷണൽ ഫൈറ്ററാണ്, അമേച്ചർ ഫൈറ്റർ അല്ല. പുള്ളി നേരത്തെ അമേച്ചർ കളിച്ചിരുന്നു എന്ന്. ഇത് കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വലിയ ധാരണ ഉണ്ടായിരിക്കത്തില്ല എന്താണ് പ്രൊഫഷണൽ ഫൈറ്റർ, എന്താണ് അമേച്ചർ ഫൈറ്റർ എന്ന്. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഈ അമേച്ചർ ഫൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ കേരളത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിനെ റെപ്രസെൻ്റ്, അല്ലെങ്കിൽ രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു കളിക്കുന്ന ഫൈറ്റിനെ പറയുന്ന പേരാണ് അമേച്ചർ ഫൈറ്റ്. പ്രൊഫഷണൽ ഫൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണത്തില്ലേ, ഈ ബോക്സിങ് സിനിമകളിലൊക്കെ കാണത്തില്ലേ, ഇപ്പം എതിരാളികളെ ഇടിച്ചിരുന്ന അതൊക്കെ അങ്ങനെയുള്ള ടൈപ്പ് ഫൈറ്റ്. അപ്പോൾ ഈ പ്രൊഫഷണൽ ഫൈറ്റിന് പ്രൈസ് എമൗണ്ട് കൂടുതലായിരിക്കും. അമേച്ചർ അമേച്ചർ ഫൈറ്റിന് പോയി കഴിഞ്ഞാൽ വലിയതായിട്ടൊന്നും കിട്ടപ്പോരൊന്നുമില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ മോസ്റ്റ്ലി എല്ലാവരും ഈ ഒരു ആദ്യം അമച്വറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നിട്ട് പിന്നെ പ്രൊഫഷണലിലോട്ട് മാറുന്നത്. മാത്രമല്ല ഈ പ്രൊഫഷണലിലും അമച്വർ ഫൈറ്റും തമ്മിൽ കുറേ ഡിഫറൻസ് ഉണ്ട്. പ്രൊഫഷണൽ ഫൈറ്റ് എന്തോ പോയിൻ്റ് ഒക്കെ വെച്ചിട്ടാണ് ഇത്, മൂന്ന് റൗണ്ട് എന്തോ ഉള്ളൂ, പിന്നെ പോയിൻ്റാണ് അതിനകത്ത് കണക്കാക്കുന്നത് ഈ അമച്വർ ഫൈറ്റിനകത്ത്. പ്രൊഫഷണൽ ഫൈറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് അത് എനിക്ക് തോന്നുന്നു 12 റൗണ്ട് വരെയൊക്കെ പോകാം. അത് എതിരാളികളുടെ ശക്തി അനുസരിച്ചിരിക്കും ആ റൗണ്ടിൻ്റെ എണ്ണമൊക്കെ. പെട്ടെന്ന് നോക്കൗട്ട് ആ ഇടിച്ച് താഴുകയാണെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൻ്റെ പരിപാടി വരും. സോ അങ്ങനെയാണ് ഈ പ്രൊഫഷണൽ ഫൈറ്റ്. എനിക്കൊന്ന് പ്രൊഫഷണൽ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്ത് കളിക്കാൻ പറ്റുമോ എനിക്ക് അറിയില്ല. എനിക്കൊന്ന് ഒരു ക്ലബിനെ റെപ്രസെൻ്റ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി തന്നെ ഒരു ബ്രാൻഡായിട്ട് മാറി ആ വ്യക്തിയെ റെപ്രസെൻ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും കളിക്കുന്നത്. അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് വരുന്നു. സോ അന്നേരം ആ ഒരു മെഡൽ ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ള ഒരു രീതിയിലാണ് എനിക്ക് തോന്നുന്നു ഈ പറയുന്നത്. അല്ലാതെ രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്ത് മെഡൽ മേടിക്കണമെങ്കിൽ അമച്വർ ഫൈറ്റിൽ തന്നെ കളിച്ച് നമുക്ക് മെഡൽ മേടിക്കേണ്ടി വരും. ഇപ്പം മിഥുൻ പറയുന്നുണ്ട് ഒളിമ്പിക്കിലൊക്കെ പോയി മെഡലൊക്കെ മേടിക്കുന്നത്. പുള്ളി ഒരു പ്രൊഫഷണൽ ഫൈറ്ററാണ്, അന്നേരം ഒളിമ്പിക്കിൽ നിന്നും പോകാൻ പറ്റത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇസന എന്ന് പറഞ്ഞ ആ ഒരു കഥാപാത്രം, അല്ലെങ്കിൽ അങ്ങനെ ഇല്ല അങ്ങനത്തെ എന്താ പറയാ, ഞാൻ പേരൊന്നും പറയില്ല. പക്ഷെ എന്റെ ലൈഫിൽ ഒരു ലവ് സ്റ്റോറി ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ ഇത് ഇങ്ങനത്തെ ഒരു ബേസ് ആയിട്ടുള്ളതല്ല. ഓക്കെ, അത് കഴിഞ്ഞ ഇന്റർവ്യൂവിൽ വന്ന കാര്യം സനയുടെ പേരാണ്. സനയുടെ പേര് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു അത് പറയാൻ വലിയ താല്പര്യമില്ല, പക്ഷേ തള്ളായിരുന്നു എന്നാണ് പുള്ളി വീണ്ടും വീണ്ടും പറയുന്നത്. അങ്ങനെ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു, പക്ഷേ പുള്ളിക്കാർക്ക് ആർമിയിലൊന്നും ആയിരുന്നില്ല. അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ബാക്കി തള്ളും മറ്റേ വെടിവെപ്പും നെറ്റിക്ക് വെടികൊണ്ട് മരിക്കുന്നതൊക്കെ ഫുള്ള് തള്ളായിരുന്നു എന്ന് തന്നെയാണ് പുള്ളി പറയുന്നത്. ഒരാളെ ഒരു സമൂഹത്തിനെ പറ്റിക്കാവുന്ന അങ്ങനത്തെ ഞാൻ ഒരിക്കലും ചിന്തിക്കണില്ല. എന്തിനാ ഇപ്പൊ നമുക്ക് ഒരിക്കലും ഇല്ല, മനസ്സിലായ? ഞാനിപ്പോ സാധാരണ നാട്ടിൽ അങ്ങനെ പറഞ്ഞപ്പോ ആ രീതിയിൽ പറഞ്ഞു പോയതാ. അതങ്ങനെ കഴിഞ്ഞു. നമ്മൾ ഈ നാട്ടിൽ നാട്ടും പുറത്തൊക്കെ ഇരുന്ന് തള്ളത്തില്ലേ, നൈസായിട്ട് ഓരോ തള്ളം മാടിച്ചൊക്കെ വിടുമല്ലോ. എനിക്കൊന്ന് പുള്ളി ആ ഒരു വൈബ് പിടിച്ച് ക്യാമറ ഉണ്ടെന്നൊന്നും ഓർത്ത് കാണത്തില്ല. പുള്ളി ഭയങ്കര ശുദ്ധനാണ്, വലിയ ഗ്രാഹിയൊന്നുമില്ല, ചിന്തിച്ച് കളിക്കുന്ന പ്ലെയറോ അങ്ങനെ
കളിക്കുന്ന ഒരാളൊന്നും അല്ല, ഒരു സാധാരണ നാട്ടുമ്പുറത്തുകാരൻ എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. ആ ഇങ്ങനെ ആര് ഇരുന്ന് തള്ളുന്നതിൻ്റെ കൂട്ടത്തിന് നൈസായിട്ട് അങ്ങ് തള്ളിവിട്ടതാണ്. ഇത് ഇത്രമാത്രം പുറത്ത് പ്രശ്നമാകുമെന്നോ അല്ലെങ്കിൽ ആ ഇന്ത്യൻ ആർമിയെ പറ്റി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ആർമി വന്ന് പൊക്കിക്കൊണ്ട് പോകുന്നൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നൈസായിട്ട് അങ്ങ് തള്ളിവിട്ടതാവാനാണ് ചാൻസ്. എനിക്ക് തോന്നുന്നു വേറെ ആരെങ്കിലും പറഞ്ഞു കൊടുത്ത കഥയായിരിക്കണം ഇത്, ഇവിടെ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി നിനക്ക് നല്ല റീച്ചും റീച്ചും സെൻറ്റിമെൻറ്റ്സും ഒക്കെ വർക്കൗട്ട് ആവാനുള്ള രീതിയിൽ ആരെങ്കിലും പറഞ്ഞു വിട്ട കഥയായിരിക്കും, അത് നൈസായിട്ട് പോയി തള്ളിയായിരിക്കും. സ്റ്റിൽ അതിൻ്റെ ഒരു ആ കഥ എവിടുന്ന് വന്നു എന്നൊരു ഒരു കാര്യം മാത്രം പുള്ളി പറയുന്നില്ല, ഇത്രേ പറയുന്നുള്ളൂ. ഒരു ഷോയുടെ ഭാഗമായിട്ട് ഞാൻ തള്ളിയ ഒരു തള്ളാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും സ്റ്റില്ല് നിൽക്കുന്നത്. ഇതിൻ്റെ പിന്നാമ്പുറത്ത് വേറെ ഏതെങ്കിലും കഥകളുണ്ടോ എന്ന് പുള്ളിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ലാലേട്ടൻ വന്ന് ചോദിച്ചപ്പോഴും ആ ഒരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയായിരുന്നു, പേടിച്ചു പോയി. സത്യം പറയാലോ, ഞാൻ സത്യം പേടിച്ചു പോയിട്ടാ, അല്ലാണ്ട് എനിക്ക് ഞാനന്ന് പേടിച്ചു. ലാലേട്ടനെ പോലുള്ള വ്യക്തി എനിക്ക് അത്രയും അത്രയും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെറുപ്പത്തിൽ ഫാൻ അസോസിയേഷനിൽ വരാം, ഒരാൾ ഫാൻ അസോസിയേഷനിൽ ചേർന്നെങ്കിൽ അത്രയും ആരാധന മൂത്തിട്ട് നമ്മൾ കയറാം. അതെ, ആരാളും ചൂടാവേ ടപ്പെട്ടപ്പെട്ടപ്പെന്നുണ്ട്. ഞാനപ്പോ ഇത് എന്ത് എടുക്കും ഇനി കഥയില്, പേടിച്ച് ഞാൻ തല ഇറങ്ങി വീണതാ, അല്ലാണ്ട് പറയാണ്ടിരുന്നല്ല. അത് തന്നെ നെക്സ്റ്റ് എപ്പിസോഡിൽ വന്നിട്ട് ഞാൻ സോറി പറഞ്ഞു. അല്ല, എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് മാറ്റുന്നുണ്ടോ എന്ന് വെച്ചപ്പോ ബ്ലാങ്ക് ആയിട്ട് പോയി. പേടിച്ചിട്ട് ആ സമയത്ത് സത്യം പറയാലോ, ഞാൻ അങ്ങനെ ചിന്തിക്കാനുള്ള ആ സമയത്ത് കഴിവുണ്ടായില്ല. എനിക്കുള്ള സാധനമില്ല, സത്യസന്ധമായി പറയാം, എനിക്കുള്ള സാധനമില്ല. പുള്ളിക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല, അതിനുള്ള സാധനമില്ല, അതിനുള്ള മണ്ടയില്ല. പുള്ളി സത്യം പറഞ്ഞാൽ ഭയങ്കര ശുദ്ധനാണ്, ഒരു പൊട്ടനാണ്. സത്യം പറയാലോ, എന്താണ് ചിന്തിക്കുന്നത് എന്താണ് പ്രവർത്തിക്കുക ഒന്നും വലിയ ധാരണയില്ല. എനിക്ക് തോന്നുന്നു ആ തള്ളിവിട്ട സമയത്ത് പുറത്ത് ഇത്രയും വിഷയമായെന്ന് അറിഞ്ഞ സമയത്ത് പുള്ളിയുടെ റിലെ കംപ്ലീറ്റ് പോയി. അങ്ങനെ അന്ന് ആ ബോധം കെട്ട് വീണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നെങ്കിൽ പുള്ളി ശുദ്ധനായിട്ട് അഭിനയിച്ചിട്ട് നമ്മളെല്ലാവരെയും പറ്റിക്കുകയാണ്, ലോക ഫ്രോഡാണ്. അല്ലെങ്കിൽ പുള്ളി വളരെ ശുദ്ധനും എന്താ പറയുക, ഒന്നും അറിയാത്തൊരു മനുഷ്യൻ എന്നും പറയാൻ പറ്റത്തുള്ളൂ. കണ്ടപ്പോ ഈ സനയുടെ കഥയായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുമ്പോ എന്തായിരിക്കും ഹൗ ഡു ഫീൽ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്ക് എനിക്കൊന്ന് കെട്ടിപ്പിടിച്ചൊരു സാഹസം സോറി പറയണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പുള്ളി ഒരു പട്ടാളക്കാരനായിരുന്നു, ആണ് അല്ലെ, ഡയറക്ടറാണ്. ഡയറക്ടറാണ്. അപ്പൊ അത് അതിൻ്റെതായ ഒരു വാല്യൂ ഉള്ള മനുഷ്യനാണ്. അപ്പൊ ആ സമയത്ത് ഒബിയസ്ലി ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അങ്ങേരിക്ക് എന്നെ ഷൗട്ട് ചെയ്യാനും ഇതിനെ കുറിച്ച് സംസാരിക്കാനും ഉള്ളൊരു ഇതുണ്ട്, സംസാരിക്കണം. നെക്സ്റ്റ് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് മേജർ രവിയും അനിയൻ മീനും തമ്മിൽ ഒരു ഇന്റർവ്യൂ നടക്കുകയാണെങ്കിൽ അത് ഭയങ്കര എക്സ്ക്ലൂസീവ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഇന്റർവ്യൂ നടന്നു കഴിഞ്ഞാൽ അനിയൻ മീതുവിൻ്റെ കാര്യം കട്ടപ്പുകയാവെന്ന് തോന്നുന്നു. കാര്യം പുള്ളി നല്ല രീതിയിൽ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ച് മിക്കവാറും ഈ അദ്ദേഹത്തിന് സനയുടെ ആയാലും ഉഷുവിൻ്റെ ആയാലും എല്ലാ രീതിയിലും പുള്ളി ചോദിച്ച് വെള്ളം കുടിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനൊരു ഇൻ്റർവ്യൂ നടന്നു കഴിഞ്ഞാൽ സീനാണ്. ഈ പൊട്ടൻ ഈ മിഥുൻ ഇതൊന്നും ആലോചിക്കാതെ പോയി പെട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പണി കിട്ടും എന്നെനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങനൊരു ഇൻ്റർവ്യൂ നടന്നു കഴിഞ്ഞാൽ അത് ചരിത്രമായിരിക്കും കേട്ടോ, പൊളിയായിരിക്കും, കണ്ടൻറ്റുകളുടെ ബഹളമായിരിക്കും. സോ ഇതാണ് അനിയമിതിൻ്റെ ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂ. ഇതിനകത്ത് പ്രൊഫഷണൽ വിഷുവുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, സർട്ടിഫിക്കറ്റും മെഡലും ഒക്കെ നമ്മളെയും കൂടെ കാണിക്കാമായിരുന്നു മിസ്റ്റർ. സോ അത് നമുക്ക് കുറച്ചും കൂടെ വിശ്വാസിച്ച് വന്നേനെ. സോ കൂടുതലൊന്നും പറയില്ല, റിനോഷിൻ്റെ ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് അതുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.